ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സർ. പോലീസിനെതിരായി നിരവധി ആക്ഷേപങ്ങൾ പ്രത്യേകിച്ച് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം, പ്രത്യേകിച്ച് സംസ്ഥാനത്ത് പ്രമാദമായ പല കേസുകളിലും, ഇപ്പോൾ കെവിൻ വധക്കേസിലുൾപ്പെടെ, അതുപോലെ തന്നെ പോലീസ് അതിക്രമങ്ങൾ രാജ്യത്ത് സംസ്ഥാനത്ത് പല വിധത്തിൽ വർദ്ധിക്കുന്നതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഉയർന്ന ആക്ഷേപങ്ങൾ സർ നമ്മുടെ പോലീസ് തന്നെ കാണേണ്ടതാണ്. ഇപ്പോ ഇന്ന് പോലും ദളിത് പ്രവർത്തകന്മാർ പറഞ്ഞിട്ടുള്ള ഒരു പരാതിയുണ്ട്. കല്ലായിലെ വീട്ടുതലങ്ങളിൽ കഴിയുന്ന ആദിവാസി യുവതിയുടെ ഒരു ദൈന്യതയാർന്ന ചിത്രം പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസ് അത് പ്രതികളുമായി ഒത്തു ചേർന്ന് ആ പരാതി ഒതുക്കി തീർത്തിരിക്കുന്നു എന്ന് ചില ദളിത് ലീഗ് ഉൾപ്പെടെയുള്ള ദളിത് സംഘടനകൾ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കണമെന്ന രീതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർ. അപ്പൊ ഇതാണിപ്പോ നമ്മുടെ ഒരു ഒരു പോലീസിന്റെ ഒരു ചിത്രം. അതുപോലെ തന്നെ സർ ഏറെ നാണക്കേടുണ്ടാക്കിയില്ലേ പോസ്റ്റൽ ബാലറ്റ് തിരിമറി? സർ നമ്മുടെ പോലീസിന് അസോസിയേഷൻ ഉണ്ടാക്കി അവരെ രാഷ്ട്രീയവൽക്കരിച്ച് തന്നെ ഒന്നാമത്തെ തെറ്റ്, അത് CPM ചെയ്ത തെറ്റാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവരെ കൊണ്ട് പച്ചയായ രാഷ്ട്രീയം കളിപ്പിച്ചു സർ. ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം പാവപ്പെട്ട പോലീസുകാരന്റെ ജനാധിപത്യ അവകാശത്തെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും തട്ടിപ്പറിക്കാനാണ് സർ പോലീസ് അസോസിയേഷനും ഓഫീസേഴ്സ് അസോസിയേഷനും ശ്രമിച്ചത് സർ. അതുപോലെ തന്നെ വേറെ രസകരമായ ഒരു സംഗതി പറയുന്നത്, സർ IP കേന്ദ്രത്തിന് കൊടുത്തൊരു റിപ്പോർട്ടുണ്ട്, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിക്കാൻ പോലീസിനെ ഏൽപ്പിച്ചു എന്നാ പറയുന്നത്. നാണക്കേടല്ലേ സർ? തെരഞ്ഞെടുപ്പ് ഫണ്ട് ഒരു കോടി രൂപ പിരിക്കാൻ ഏൽപ്പിച്ചു എന്നാണ് സർ. അപ്പൊ പോലീസിനെ നന്നാക്കണമെങ്കിൽ സർ ദുബായിൽ പോയിട്ട് പോലീസ് സ്റ്റേഷൻ കാണേണ്ട കാര്യമൊന്നുമില്ല. ഒരാത്മാർത്ഥതയുള്ള നിഷ്പക്ഷവും കാര്യക്ഷമവുമായ പോലീസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണകൂടം ഉണ്ടായാൽ സർ അത് നടക്കും. ദുബായിൽ പോയതുകൊണ്ട് മാത്രം സർ അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. സർ ഇപ്പൊ ഒരു കമ്മീഷണറേറ്റ് രൂപീകരിക്കാൻ പോവാണ്, വളരെ ശക്തമായ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കളക്ടറുടെ അധികാരം, മജിസ്ട്രേറ്റ്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നുള്ള നിലയ്ക്ക് കളക്ടറുടെ അധികാരം നമ്മൾ പോലീസിനെ ഏൽപ്പിക്കാൻ പോകണം സർ. പരാതിക്കാരനും വിധികർത്താവും പോലീസാകുന്ന വളരെ വളരെ പ്രത്യേകമായ ഒരു സാഹചര്യം ഇതുവഴി കരകതമാകാൻ പോവാണ് സർ. അതുണ്ടാവരുത്. അത് നാച്ചുറൽ ജസ്റ്റിസിനെതിരാണെന്ന് കൂടി, നിയമത്തിന് വിരുദ്ധമാണെന്ന് കൂടി, ഭരണഘടനാ വിരുദ്ധമാണെന്ന് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ. പോലീസിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സർ, നമ്മളൊരു വലിയ ജനവിധിക്ക് ശേഷമാണ്. ഇവിടെ ഇടതുപക്ഷ അംഗങ്ങളൊക്കെ ഇവിടെ ഭരണകക്ഷിയിലിരിക്കുന്നവരൊക്കെ അതത്ര വലിയ കാര്യമായൊരു വിഷയമല്ല എന്നാണ്. ആ ജാതി തിരിച്ചടിയല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഏറ്റത്? CPM ആകെ ഒലിച്ചു പോകുന്ന, കാലിനടിയിലെ മണ്ണ് മുഴുവനും ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതിയല്ല സാർ. LDFും UDFും തമ്മിലുള്ള വ്യത്യാസം 12%. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 35% വോട്ടിലേക്ക് CPM നിപതിച്ചത്, ഇടതുപക്ഷം നിപതിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം സർ. ചുവപ്പ് കോട്ടകൾ കുലുങ്ങുക മാത്രമല്ല, കടപുഴകി വീഴുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത് സർ. കാസർഗോഡ് ജയിച്ചത് UDF ആണ്, കണ്ണൂർ ജയിച്ചത് UDF ആണ്, വടകര ജയിച്ചത് UDF ആണ്, ആറ്റിങ്ങലും ഒക്കെ ജയിച്ചത്. അങ്ങനെ ഒരു വിജയത്തിന്റെ ഘോഷയാത്ര നമുക്ക് കാണാൻ സാധിക്കും സർ. പാലക്കാട് എത്ര ഉറച്ച കോട്ടയായിരുന്നു! എന്റെ സ്നേഹിതൻ രാജേഷ് പാട്ട് വരെ ഉണ്ടാക്കി, പക്ഷേ ആ പാട്ട് പാടാനുള്ള യോഗം ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീകണ്ഠനാണ് ഉണ്ടായത് സർ. പാലക്കാട് നിങ്ങൾ തോറ്റത് ചരിത്രത്തിലെ വലിയൊരു അപൂർവതയാണ് സർ. ആലത്തൂരിലോ ഞങ്ങളുടെ പെങ്ങളൂട്ടി പാട്ടും പാടി ജയിക്കുന്ന സ്ഥിതിയാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. നെട്ടലിൽ നിന്ന് ഇപ്പോഴും CPM വിമുക്തമായിട്ടില്ല. ആലത്തൂരിൽ ഇടതുപക്ഷ അനുഭാവികൾ വോട്ട് ചെയ്യാതെ UDFന് ജയിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളെ മടുത്തു, നിങ്ങളുടെ നിലപാടുകൾക്കെതിരായ അതിശക്തമായ എതിർപ്പാണ് സർ അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ആറ്റിങ്ങല്, പൊന്നാനി ഒക്കെ ഒരുപാട് ആ വഴിക്ക് അങ്ങനെ UDFന്റെ തേരോട്ടത്തിന്റെ വിജയത്തിന്റെ ജയിത്രയാത്രകൾ പറയാണ്ട് സർ, ഇവിടെ നമ്മൾ കാണേണ്ട ഒന്നുണ്ട്. CPMന്റെ ദുഷ്ട മനസ്സിന് കിട്ടിയ കടുത്ത ശിക്ഷയാണ്. നിങ്ങൾ എന്താ കരുതിയത്? കേരളത്തിൽ UDF അങ്ങ് തകർന്നു പോയി, പകരം BJP വന്നോട്ടെ, എന്നിട്ട് BJPയും നിങ്ങളും തമ്മിലുള്ള ഒരു കേളിരംഗമായി ഈ കേരളം മാറണം. അങ്ങനെ എന്നും ഒരു ഭരണ തുടർച്ച അതിലൂടെ നിങ്ങൾ കണ്ടു. നിങ്ങൾ ഒത്തുകളിച്ച് BJPക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായി കൊടുത്തു. ശ്രീധരൻ പിള്ള പറഞ്ഞ സുവർണാവസരം വരെ CPMന്റെ സൃഷ്ടിയായിരുന്നു. എന്താ ലക്ഷ്യം? നിങ്ങൾ രണ്ടു കൂട്ടരുള്ളൊരു കേരളം ഉണ്ടാവണം. അങ്ങനെ ആ കേരളത്തിൽ ന്യൂനപക്ഷങ്ങളെ അവരെ കാണിച്ച് പേടിപ്പിച്ച് എന്നും ഒരു അധികാര തുടർച്ച. ഇവിടെ ചില ആളുകൾ പ്രസംഗിച്ചല്ലോ CPM 50 കൊല്ലം ഭരിക്കാൻ പോകണമെന്ന്. 5 കൊല്ലം തേക്കാൻ കഴിഞ്ഞു നിങ്ങൾക്ക്. ഇപ്പോ 123 മണ്ഡലത്തിൽ നിങ്ങൾ പറകില്ല, 123 മണ്ഡലത്തിൽ നിങ്ങൾ പറകിലാണ്. രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വിധിയുടെ പശ്ചാത്തലത്തിൽ രാജിവെക്കണം. വേണ്ടേ? ഞങ്ങളത് പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ളതല്ല, 123 മണ്ഡലങ്ങളിൽ നിങ്ങൾ പിറകിലാണ്. അപ്പൊ 5 കൊല്ലം തേക്കാൻ കഴിഞ്ഞില്ല, 50 കൊല്ലം ഭരിക്കാൻ വന്നവർക്ക്. പക്ഷെ ഞങ്ങളുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്.
യു ഡി എഫിന് നഷ്ടപ്പെട്ട എൽ ഡി എഫിന് കിട്ടിക്കോട്ടെ, ഞങ്ങൾക്ക് തർക്കമില്ല. എൽ ഡി എഫിന് നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് കിട്ടണം, പക്ഷേ എൽ ഡി എഫിന് നഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് കിട്ടണം. നിങ്ങൾ ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. സർ, ഇവിടെ കേരളം നൽകുന്ന വളരെ അപകടകരമായ ഒരു സൂചന ഉണ്ട്. ബംഗാളിലെ ചുവപ്പ് നിറച്ചപ്പോ അത് കാവ്യായി പോയി. ചുവപ്പ് നിറച്ചു ബംഗാളിൽ, പക്ഷെ അത് കാവ്യായി പോയി. ആ സ്ഥിതി കേരളത്തിലും അതിന്റെ ഒരു സൂചന ഞങ്ങൾ കാണാൻ. സർ, എന്താ ബംഗാളിലെ സ്ഥിതി? 42 സീറ്റിൽ, നിങ്ങൾ കേൾക്കണം, 41 സീറ്റിൽ കെട്ടിവെച്ച കാശില്ല, ജയിച്ചില്ല എന്ന് മാത്രമല്ല കെട്ടിവെച്ച കാശില്ല സി പി എമ്മിന്. 41 സീറ്റിൽ ഒരു സീറ്റിലാ നിങ്ങൾക്ക് കെട്ടിവെച്ച കാശ് കിട്ടി. ബി ജെ പി 18 സീറ്റും കൊണ്ടുപോയി. ആരാ വോട്ട് ചെയ്തത്? പഴയ സഖാക്കളാണ്. അവിടെ ചുകപ്പ് നിറച്ചപ്പോ അത് കാവ്യായിട്ട് പോയി. ഇതാ നിങ്ങൾ യുവതുർക്കികളൊക്കെ എഴുതി വെച്ചോ, ഒരാളുടെ പേര് ഗഗൻ മുർമു. ഇത് സി പി എമ്മിന്റെ സിറ്റിംഗ് എം എൽ എ ആണ്. മൂപ്പര് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. മൂപ്പര് മത്സരിച്ച നിയോജക മണ്ഡലത്തിന്റെ പേര് മാൽഡ ഉത്തർ എന്ന് പറയുന്ന സീറ്റിലാണ് ഗഗൻ മുർമു മത്സരിച്ചത്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വിജയിച്ച ഗഗൻ മുർമു മത്സരിച്ചത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പാർലമെന്റിലേക്ക്. 50,000 വോട്ടിന് ജയിക്കുകയും ചെയ്തു. അപ്പോ ആ എം എൽ എ സ്ഥാനം പോലും രാജിവെക്കാതെയാണ് മത്സരിച്ചത്. രാജിവെക്കേണ്ടതില്ല എന്ന് തോന്നി. അണികൾ മാത്രമല്ല നേതാക്കന്മാരും ഒന്നിച്ചൊഴുകി. ഇത് ഈ ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടാകുമെന്ന് പോലും ഞങ്ങൾ ഭയപ്പെടുകയാണ്. സർ, നിങ്ങൾ ഈ അവസ്ഥ ഞങ്ങൾക്കുണ്ടാണെന്ന് ഞങ്ങൾ കരുതിയത്. യു ഡി എഫ് ആകങ്ങൾ ഇല്ലാതെയായിട്ട് അത് ബി ജെ പി ആയിക്കോട്ടെ എന്ന ദുഷ്ട മനസ്സുകൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ കെണിയിൽ നിങ്ങൾ വീഴുന്ന ദയനീയമായ കാഴ്ചയാണ് സർ നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ത്രിപുരയിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? കോൺഗ്രസ് ആകെ ഒലിച്ചുപോയിന്ന്. ത്രിപുരയിൽ കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ 65% വോട്ടും അവിടെയുള്ള 100% സീറ്റും എന്ന് പറഞ്ഞ 2 സീറ്റും നേടിയവരാ നിങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിൽ എന്താ സ്ഥിതി? ത്രിപുരയിൽ 3rd സ്ഥാനത്താണ്. അപ്പോ ഇതാണ് സർ ഇപ്പോൾ ഒരവസ്ഥ. ഇപ്പോ ദേശീയ തലത്തിൽ ലീഗും സി പി എമ്മും തുല്യശക്തികളാണ്. ഞങ്ങളെ കളിയാക്കിയതിന് ദൈവം നിങ്ങൾക്ക് തന്ന ശിക്ഷയാണത്. ഞങ്ങൾ എന്തെങ്കിലും ദേശീയം പറഞ്ഞ അപ്പൊ പറയും നിങ്ങളാകെ 2 അംഗങ്ങളുള്ളൊരു പാർട്ടിയല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളെ ചെറുതാക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് 2 കൂട്ടർക്കും നമുക്ക് സമയം കേട്ടോ മത്സരിച്ചിട്ട് 100% വിജയം വരിച്ച ഒരു പാർട്ടി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് ഏതാ? ഞങ്ങൾ മൂന്ന് സീറ്റിൽ കോടി ചിഹ്നത്തിൽ മത്സരിച്ചു. 100% വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടിയ ഏക പാർട്ടി അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ 2 കൂട്ടർ ഒരേ പോലെയാണ്. പക്ഷേ വേറെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ പറഞ്ഞു വന്നതേ ലീഗിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോ സർ, മലപ്പുറത്ത് ഞങ്ങൾ 2.5 ലക്ഷം വോട്ടിനാണ് ജയിച്ചത് സർ. 2.60 പൊന്നാനിയിൽ സർ ഞങ്ങൾ 2 ലക്ഷം വോട്ടിന്, 1.93 കഴിഞ്ഞ 2 ലക്ഷം വോട്ടിന് പൊന്നാനി. ചുകപ്പിക്കാൻ വന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ എന്റെ സ്നേഹിതം ജലീൽ സീറ്റിലില്ല മന്ത്രി. എന്തൊരു പ്രഖ്യാപനമായിരുന്നു ഇത്! ചുവക്കും. ഓ, ജലീലിന്റെ തവന്നൂര് മണ്ഡലത്തിൽ വരെ ഞങ്ങൾ 13,000 വോട്ട് ലീഡാണ്. തോറ്റാൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു പരസ്യമായി പ്രഖ്യാപിച്ച പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ഇന്ന് ബഹുമാനപ്പെട്ട സ്നേഹിതം വന്നിട്ടില്ല. ഇപ്പൊ മൂപ്പർ പറയണത് എന്താ വെച്ചാല്, ഈ വോട്ട് കുറഞ്ഞത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയോട് അന്വേഷിക്കാനാണ്. അപ്പൊ കുട്ടികളിപ്പോ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ള ട്രോൾ എന്താ വെച്ചാല് അന്വേഷിക്കാൻ കാശ് വേറെ തരണമെന്നാണ്. സീറ്റിൽ നിന്ന് കാശ് കഴിഞ്ഞു പോയിന്നാ. ഈ ഒരു അവസ്ഥ നിങ്ങളെ കുറിച്ച് പറയുന്നത് ഞങ്ങൾക്ക് അത്ര സന്തോഷമില്ല. നിങ്ങൾ ഈ പുതിയ പൈസക്കാരെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ സീറ്റ് പിടിപ്പിക്കാൻ നോക്കിയാൽ അത് നടക്കൂല എന്നാണ് മലപ്പുറം എഴുതിയിട്ടുള്ള വിധി എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് സർ. അതുപോലെ തന്നെ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിരുന്നു. ന്യൂനപക്ഷങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ട്. ദേശീയ തലത്തിൽ തന്നെ ആ രീതിയിൽ കോൺഗ്രസും യു പി എക്കും ചെയ്തിട്ടുണ്ട്. സർ, എല്ലാവരും 2 മിനിറ്റ് അധികം എടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 3 സീറ്റ് കിട്ടാൻ പോണ നിങ്ങൾക്കാണോ ന്യൂനപക്ഷങ്ങൾ ബി ജെ പി എതിർക്കാൻ വോട്ട് ചെയ്യേണ്ടത്? അല്ലല്ലോ. അപ്പൊ ന്യൂനപക്ഷങ്ങൾ എടുത്ത സ്റ്റാൻഡ് കറക്റ്റാണ്. പിന്നെ പറഞ്ഞു ഭൂരിപക്ഷത്തിലേക്കും വരുന്നുണ്ട്. മതേതര വിശ്വാസികളും ചെയ്തു. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട്, ജമാഅത്തെ ഇസ്ലാമി നമ്മൾ വോട്ട് വെച്ചതല്ല, ജമാഅത്തെ ഇസ്ലാമി അവരുടെ ദേഹത്തിന്റെ ഭാഗമായി ഇത്തവണ യു ഡി എഫിനെ വോട്ട് ചെയ്തു. അത് വലിയൊരു അപരാധമായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നിങ്ങൾ വാങ്ങി വെച്ചിട്ടില്ലേ? നിങ്ങൾക്ക് വോട്ട് ചെയ്യുമ്പോ അത് ഹലാലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമ്പോ അത് ഹറാമോ? അത് എങ്ങനെയാണ്? എത്രയോ തെരഞ്ഞെടുപ്പ്
വിലയിരുപ്പുകളിൽ നിങ്ങൾ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലുള്ള ആ നടപടികളിലേക്കൊന്നും സർ ഞാനിപ്പോ കടക്കുന്നില്ല, സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തി. ഇപ്പൊ ഇന്ത്യയിൽ CPM ഉയർത്തി കാണിക്കാവുന്ന ഏറ്റവും വലിയ നേതാവ് നമുക്കൊക്കെ അഭിമാനമുണ്ട്, സഖാവ് പിണറായി വിജയനും, പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവ് പിണറായി വിജയനും, കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന് പുറത്ത് BJP ഏത് സംസ്ഥാനത്തിലാണ് ഒരു പ്രചരണം നടത്തിയത് സാർ? എവിടെയാണ് അത് പ്രചരണം നടത്തിയത്? അപ്പൊ അതുകൊണ്ട് വേറെ ന്യൂനപക്ഷ ഏകീകരണം മാത്രമല്ല സാർ, ഒറ്റ മിനിറ്റ്, ന്യൂനപക്ഷ ബഹുമാനപ്പെട്ട ചെയർ, ബഹുമാനപ്പെട്ട ചെയർ, എല്ലാരും രണ്ട് മിനിറ്റ്, പ്രദീപ് രണ്ട് മിനിറ്റ് എടുത്തു, മറ്റുള്ളവരൊക്കെ എടുത്തു. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം, ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം സാർ. ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾ ഒട്ടുമില്ലാത്ത ഭൂരിപക്ഷ സമൂഹം മാത്രം താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഇടതുപക്ഷ കുടുംബങ്ങളിൽ നിന്ന് പോലും പ്രതിഷേധത്തിന്റെ അമർഷത്തിന്റെ അണപൊട്ടി ഒഴുകിയിട്ടുണ്ട് CPMനെതിരെ. ഹിന്ദു ഭൂരിപക്ഷ ബൂത്തുകളിൽ CPM തകർന്നടിഞ്ഞു. എന്താ കാരണം? ശബരിമലയിൽ നിങ്ങൾ ചെയ്ത ധിക്കാരം. രഹന ഫാത്തിമക്ക് അയ്യപ്പനെ കാണാഞ്ഞിട്ട് എന്ത് തിടുക്കായിരുന്നു! പോലീസ് വളരെ കഷ്ടപ്പെട്ടിട്ടില്ല അവരെ കൊണ്ടുപോയത്. ആക്ടിവിസ്റ്റുകൾക്ക് വിളയാടാനുള്ളതാണോ ശബരിമല? അതിനൊക്കെ കിട്ടിയ ശിക്ഷയാണിത്. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും കേരളത്തിലെ മതേതര വിശ്വാസികളും വോട്ട് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, പോലീസിന്റെ നടപടികൾ വളരെ ആക്ഷേപാർഹമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പോലീസിന്റെ ഈ ഡിമാൻഡ് ചർച്ചയെ ഞാൻ ശക്തിയുക്തം എതിർക്കുകയാണ്.